മനസ്സിലായാടാ എങ്ങനെ ഇരിക്കണേ അയ്യോ എന്റെ ഒരുത്തൻ എന്നെ ഒരുത്തനെ ഇങ്ങനെ കാണിച്ചു തന്നു അങ്ങനെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നഗ്നത കാണിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതിനെന്താ വിളിക്കേണ്ടത്? പൊതുസ്ഥലത്ത് വെച്ച് നിന്റെ നഗ്നത ഞങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കട്ടെ നിന്റെ പേരിൽ? മസ്താനി ചേച്ചിയേ, കേസ് കൊടുക്കട്ടെ? നിന്റെ അരഞ്ഞാണം കാണാൻ വേണ്ടിയിട്ടാണോ ഈ അരവരെയുള്ള ഡ്രസ് ഇട്ടിട്ട് ആ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അരഞ്ഞാണം ഒരുവിധം ആൾക്കാരൊക്കെ ഇടാറുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൊക്കി കാണിക്കില്ലല്ലോ, അതൊക്കെ പേഴ്സണൽ ആയിട്ട് കല്യാണം കഴിക്കുന്നവനെ കൊണ്ടുപോയി കാണിക്കി, അല്ലെങ്കിൽ നിന്റെ കാമുവിനെ കൊണ്ട് കാണിക്കി. ഈ കാണാൻ പാടാത്ത സാധനങ്ങൾ മുഴുവനും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവർക്കും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നിന്റെ ഭർത്താവിന് കാണിച്ചു കൊടുക്കാനെങ്കിലും കുറച്ച് സാധനങ്ങൾ മാറ്റി വയ്ക്കി, മനസ്സിലായില്ലേ? നമ്മളൊക്കെ നമ്മുടെ രഹസ്യ ഭാഗങ്ങളൊക്കെ നമ്മുടെ എന്താ അത്രയും വേണ്ടപ്പെട്ട നമ്മളെ കല്യാണം കഴിക്കുന്ന നമ്മുടെ ഭർത്താവിനെയൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ നിന്റെ ഇനി കാണാത്തത് ഇനി ഒന്നുമില്ല, എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കണു, ഒരുവിധമൊക്കെ കണ്ടു, അതിന് ബാക്കി ഞാൻ പറയുന്നില്ല. നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആ വ്യക്തിക്ക് കാണാനായിട്ട് കുറച്ചെങ്കിലും ബാക്കി വെക്കി, കുറച്ചെങ്കിലും, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ എന്താ പറയാ, ഇങ്ങനെയൊക്കെ പറയുന്ന നീ, അയ്യോ എന്നെ അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറയുമ്പോ നീ ഇങ്ങനെ കാണിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നീ ഇങ്ങനെ കാണിക്കാതിരിക്കുക. പരാതിയും കൊണ്ട് പോകുമ്പോ എന്നെ അവൻ ഇങ്ങനെ കാണിച്ചു, എന്നെ അവൻ അങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോ നീ ഇങ്ങനെ കാണിക്കുമ്പോ അതിനെന്താ വാല്യൂ ഉള്ളത്? ആ പറയുന്നത് എന്താ വാല്യൂ ഉള്ളത്? നിന്റെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ തുണിയുണ്ട്, ഞാനത് ശ്രദ്ധിച്ചു, ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല തുണി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്, ഇവള് മാത്രം ഇങ്ങനെ പിടിച്ചിരിക്കുക. അവിടെ ഇവിടെയും അപ്പുറം ഇപ്പുറം കാണിച്ച ഒരു വള്ളി പോലത്തെ, ശരിക്കും പറയുന്നല്ലേ ബ്രായുടെ ആ വള്ളിക്ക് പോലെ ഇത്തിരി വീതി ഉണ്ടാവും, അത്രയും കൂടി വീതിയില്ലാത്ത, അടിയിൽ ബ്രായും പോലും ഇല്ല, ആ ഒരു പെരിക്കോട്ട് പോലത്തെ ഒരു സാധനത്തിൽ ഒരു നൂല് പോലത്തെ ഒരു വള്ളിയാണ്. അത് പൊട്ടിച്ചാടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിച്ചിക്കുക, അത് വിട്ടാ പൊട്ടു, നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പതറി ഒരു നോട്ടെ. എന്തിനാ ഇത്ര ഒരു നാണം കെട്ട പ്രവൃത്തി ചെയ്യുന്നത്? ഇത്ര വെപ്രാളപ്പെട്ട് ഇത്ര നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? നല്ല തുണി എടുത്ത് നിന്നൂടെ, അടിയിലിടുന്ന ബ്രാ പോലും ഇടാതെ ഒരു പെറ്റിക്കോട്ട് പോലത്തെ ഒരു സാധനം, ഒരു നൂല് പോലത്തെ ഒരു വള്ളി ഇട്ട ഒരു ഇത് തയ്ച്ചിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണു. കഷ്ടം. നീയാണ് ഈ പരാതി കൊടുക്കാൻ പോണം, അവന്റെ കണ്ടു ഇവന്റെ കണ്ടു എന്ന് പറഞ്ഞു. നിന്റെ കണ്ടതിന് ഞങ്ങൾ ആരുടെ അടുത്ത് പരാതി കൊടുക്കാൻ പോണം? ഏഹ്,